അൽഫോസാൻ ഗാർഡനിങ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കളർഫുള്ളായിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ, ചിക്കൻ ടിക്ക ബിരിയാണി. എല്ലാ പേരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യസ്തമായ രുചികളിൽ ഞാൻ ഒന്ന് രണ്ട് ബിരിയാണി റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ ടിക്ക ബിരിയാണിക്ക്. ചിക്കൻ ടിക്ക ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കിലോ ചിക്കൻ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടി തന്നെ വേണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഏതെങ്കിലും ബിരിയാണി മസാല, കിച്ചൺ ട്രഷേഴ്സോ ഏതെങ്കിലും ഈസ്റ്റേണിൻ്റെയോ ഏതെങ്കിലും ബിരിയാണി മസാല വേണം 2 ടീസ്പൂൺ. ബിരിയാണി മസാല ഇടുമ്പോഴാണ് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി, ടീസ്പൂൺ നിറച്ചെടുത്തേക്കണം. ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, 5-6 പച്ചമുളക് ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ തൈര്, 1 നാരങ്ങയുടെ നീര്, 2 ഫുഡ് കളറ് ചേർക്കണം. 2 ടീസ്പൂൺ ഫുഡ് കളറ് കലക്കി വെച്ചത് ചേർക്കണം. ബിരിയാണിക്ക് ഇതിനൊരു കളർഫുൾ ബിരിയാണി ആണല്ലോ, അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും നല്ലൊരു കളർ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫുഡ് കളറ് ചേർക്കുന്നത്. പിന്നീട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അത് നമ്മുടെ ഇറച്ചി എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് മുട്ട ചേർക്കാം. ഞാനിപ്പോൾ 1.5 കിലോ ചിക്കൻ ആയതുകൊണ്ട് 2 മുട്ട ചേർത്തിരിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്നര കിലോ ബസ്മതി അരി, 1/2 കിലോ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തത്, ഒരു പാൻ ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതേ പാനിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തുകോരുക. സവാള എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേ പാനിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ 4 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടണം.
ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ തൈരും അരമുറി നാരങ്ങാ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതായത് നേരത്തെ ചിക്കൻ പുരട്ടി വയ്ക്കാൻ ഉപയോഗിച്ച മസാലകൾ തന്നെയാണ് വീണ്ടും ഇതിൽ ചേർക്കേണ്ടത്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന സവാള പൊടിച്ച് ഇത് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. മസാലകളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് ഇളക്കി നല്ലതുപോലെ അടച്ചു വെച്ച് ചാറ് കുറുകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. മസാലയെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ദം ചെയ്യാനാണ്. സാധാരണ ദം ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായി ആദ്യം ചോറാണ് നമ്മളിടുക, അതിനുശേഷം മസാല നിരത്തുക. മസാല നിരത്തിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് ഉള്ളി നമ്മൾ മാറ്റിവെക്കും. അത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവയെല്ലാം ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചോറിടുക. ചോറിട്ടതിന് ശേഷം വീണ്ടും മസാല ഇടുക. വീണ്ടും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും എല്ലാം വിതറുക. ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായി വീണ്ടും ചോറിട്ട് കൊടുക്കുക. പിന്നീട് അരികിലേക്ക് നെയ്യൊഴിക്കുക. നെയ്യ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആവശ്യത്തിന് നെയ്യൊഴിച്ചു കൊടുക്കുക. പിന്നീട് നേരത്തെ ഫുഡ് കളറ് റെഡിയാക്കി വെച്ചേക്കണം. ഒരു 1/2 ടീസ്പൂൺ ഫുഡ് കളറും കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് നല്ല കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് പീസസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മീതെ വെച്ച് അടച്ചു വെച്ച് ദം ചെയ്യുക. ദം ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യം, പാത്രത്തിൽ നല്ലതുപോലെ ഓയില് പുരട്ടിയിരിക്കണം. കാരണം സാധാരണ മസാലയാണ് ആദ്യം ഇടുക, എന്നാൽ ടിക്ക ബിരിയാണിക്ക് ആദ്യം ചോറാണ് ഇടുന്നത്. അപ്പം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഓയില്, ഏതെങ്കിലും ഓയില് മതി, സൺഫ്ലവർ ഓയില് ഏതെങ്കിലും പുരട്ടിയാൽ മതിയാകും. അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ റെഡിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.